സങ്കീർത്തനം 114. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി, പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നത് എന്ത്? ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്ക. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയും ആക്കിയിരിക്കുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബർക്കുമോർ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് പ്രാർത്ഥനയോടും നോമ്പോടും നാം യാത്ര ചെയ്യുകയാണല്ലോ. പിതാവാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം പുത്രൻ തമ്പുരാൻ്റെ ജനനം സാധ്യമാകുന്നത് അനേക വ്യക്തികളുടെ ഹൃദയവിശുദ്ധിയിലൂടെയാണ്. മറിയാമിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കുന്ന യോസഫിനോടുള്ള ദൈവദൂതൻ്റെ വചനങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:20. പരിശുദ്ധാത്മാവ് കൊണ്ട് ഉൽപ്പാദിതരായെങ്കിലേ മറ്റുള്ളവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് അനിവാര്യമാണ്. നിന്റെ വന്ദനസ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടു തുള്ളി എന്ന എലിസബത്തിൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിതമായതിൻ്റെ സമാധാനത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചേർന്ന് വരവ് മറിയമ്മിൽ യാഥാർത്ഥ്യമാകുവാൻ കാരണം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:28 ഗബ്രിയേൽ മാലാഖ്യ സാക്ഷിക്കുന്നതാണ്. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം എന്നതാണ്. മറിയാം എന്ന ചെറുബാലികയെ ലോകത്തിനെ എല്ലാം മാതാവാകുന്ന ദൈവമാതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തുവാൻ സാധിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന കന്യക മറിയാമിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കാം. മറിയാമിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലും ആവസിക്കുമ്പോഴാണ് അനേകരെ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് ആമോദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. തൻ്റെ പ്രതിശുദ്ധ വധുവിനെ കൂടെ കൂട്ടുവാൻ സാധിക്കാതെ വേദനിക്കുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന യോസഫിന് എത്ര സ്വാന്തനമായിട്ടാണ് അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന ദൈവദൂതൻ്റെ വചനം. ഇന്ന് ഈ സാധുവായ കന്യകയെ ചേർത്ത് നിർത്തുന്നത് നാളെ നിനക്ക് ലഭിക്കുന്ന ആദരവാണ് എന്നതാണ് ദാവീദിൻ്റെ മകനായ യോസഫേ എന്നുള്ള സംബോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം യഹൂദ പാരമ്പര്യപ്രകാരം പിതാവിൻ്റെ പേർ ചൊല്ലി മകനെ സംബോധന ചെയ്യുന്നത് അവനോടുള്ള ആദരവിൻ്റെ സൂചനമാണ്. ഈ സാധുബാലികയെ ചേർത്തുകൊള്ളുവാൻ യോസഫിനെ സാധിച്ചിരുന്നില്ല എങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ചേർത്തുനിൽപ്പിൻ്റെ അനുഭവത്തിലാണ് ക്രിസ്തുവിൻ്റെ ജനനം യാഥാർത്ഥ്യമാകുന്നത്. ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ അത്താണിയാകേണ്ട വലിയമ്പല മേധാവികൾ തലയാട്ടി കന്യകയെ നിരസിക്കുമ്പോൾ കുഞ്ഞുകിടാവുകളുടെ തലയാട്ടലുകൾ അവളെ ചേർത്തുകൊള്ളുവാൻ പര്യാപ്തമാകുന്നു. ദൈവമാതാവിനെ എലിസബത്തിനെ അകറ്റി നിർത്തുവാൻ സാധ്യമായിരുന്നു എങ്കിലും സെക്കരിയാവിൻ്റെ ഭവനത്തിലേക്ക് ബന്ധപ്പെട്ട് ചെന്ന് എലിസബത്തിനെ ചേർത്തു നിർത്തുന്ന കന്യക മറിയാമിനെ കുറിച്ചാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:39 നാം വായിക്കുന്നത്. ചേർത്തു നിർത്തുവാൻ ഊടും പായും നെയ്യേണ്ടവർ പറിച്ചെടുത്ത് എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ വാളുകൾ കയ്യിലേന്തിയപ്പോൾ റോമയിൽ കേട്ട രോദന ശബ്ദം പിരുതുമാറ്റപ്പെടലിൻ്റെ ദീനരോദനമായി ഇന്നും പലസ്തീനിൽ മുരങ്ങി കേൾക്കുന്നു. ആട്ടിയകറ്റുന്ന അമ്പല പ്രമാണിയെപ്പോലെയോ, യേശുക്കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ച ഹെരോദാവിനെ പോലെയോ നാം ആയി ആകാതെ ദൈവശബ്ദം കേൾക്കുന്ന യോസഫായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ കന്യക മറിയമായും മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവപുത്രൻ്റെ ജനനം നമ്മിലൂടെ വീണ്ടും വീണ്ടും സാക്ഷാത്കരിക്കപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. കാണുന്നു മുന്നിൽ നിൻ
സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ, പൂജയിൽ നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി നിത്യവും ചേർക്കുവാൻ എന്നെ നിൻ കാഴ്ചയായി മാറ്റിയിടൂ. സ്നേഹമലരിൻ നല്ല ത്യാഗമുണർത്തും കാൽവരി യാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി.